മോട്ടോർ ബൈക്ക് കഴുകി വൃത്തിയാക്കൽ ആമുഖം മോട്ടോർ ബൈക്കിനെ കഴുകുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന സെഷനിലേക്ക് സ്വാഗതം ഒരു മോട്ടോർ ബൈക്കിനെ കഴുകുന്നതും വൃത്തിയാക്കുന്നതും ഒരു മൂല്യവർദ്ധിത സേവനമാണ് ഇതിൽ ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം സേവനങ്ങൾ നൽകുന്നു വൃത്തിയാക്കിയ ശേഷം വാഹനം നല്ല പുതുമയുള്ളതായി തോന്നുകയും ഉപഭോക്താവിന് നല്ല അഭിപ്രായം യും ചെയ്യുന്നു വാഹനത്തിൻ്റെ ആവശ്യഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി ഗ്രീസ് അടിഞ്ഞുകൂടിയ എണ്ണ എന്നിവ വൃത്തിയാക്കുന്നതിലൂടെ ഭാഗങ്ങൾ വേഗം കേടാവുന്നത് തടയാം എന്നിരുന്നാലും മോട്ടോർ ബൈക്കിനെ വൃത്തിയാക്കുന്നത് സങ്കീർണമായ ജോലിയാണ് കാരണം വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് തെറ്റായ രീതിയിൽ ഇരുചക്ര വാഹനത്തിനെ വൃത്തിയാക്കിയാൽ അത് അതിൻ്റെ പെയിന്റിനും ഭാഗങ്ങൾക്കും കേടുവരുത്തും ഇത് ചില ഭാഗങ്ങൾ വേഗം തുരുമ്പ് പിടിക്കുന്നതിന് കാരണമാകുന്നു ഈ ക്ലാസ്സിൽ ഒരു മോട്ടോർ ബൈക്ക് വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് ഘട്ടമായി നമുക്ക് പഠിക്കാം ഒരു മോട്ടോർ ബൈക്ക് വൃത്തിയാക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം അവ പ്രഷർ വാഷർ വെള്ളം എയർ കംപ്രസ്സർ ബക്കറ്റ് ഓട്ടോ ഡിറ്റർജന്റ് വൃത്തിയാക്കാനുള്ള വലിയ ബ്രഷ് സ്പോഞ്ച് അല്ലെങ്കിൽ മൃദുവായ ടവ്വൽ ഉണക്കുന്നതിനു വേണ്ടി മൃദുവായ ടവ്വൽ തുരുമ്പ് പിടിക്കാതിരിക്കുന്നതിനുള്ള ദ്രാവകം ഗ്രീസ് എന്നിവയാണ് മോട്ടോർ ബൈക്ക് വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ ഇനി നമുക്ക് നോക്കാം ആദ്യം മോട്ടോർ ബൈക്കിനെ തണുക്കാൻ അനുവദിക്കുക ചൂട് എഞ്ചിനിൽ നേരിട്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ എഞ്ചിൻ ബ്ലോക്കുകൾക്ക് കേടുവരും തറ ഉറപ്പുള്ള കഴുകുന്ന സ്ഥലത്തേക്ക് ഇരുചക്രവാഹനത്തെ മാറ്റുക വാഹനം സെൻ്റർ സ്റ്റാൻഡിലാണെന്ന് ഉറപ്പാക്കുക പെട്രോൾ ടാപ്പ് ഓഫ് ചെയ്യുക അടുത്തതായി കഴുകുന്നതിനു വേണ്ടി സോപ്പ് വെള്ളം തയ്യാറാക്കി വെക്കുക ഇരുചക്രവാഹനങ്ങൾ കഴുകുന്നതിനു മുമ്പ് എടുക്കേണ്ട മുൻകരുതലുകൾ ഇനി നമുക്ക് നോക്കാം മോട്ടോർ ബൈക്ക് ബൂട്ടിൽ നിന്നും സ്റ്റോറേജ് സ്പേസുകളിൽ നിന്നും സ്വകാര്യ വസ്തുക്കൾ നീക്കം ചെയ്യുക ഇലക്ട്രിക്കൽ വയർ സ്വിച്ച് എന്നിവ കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പായി ആവശ്യമനുസരിച്ച് ഇൻസുലേറ്റഡ് ടേപ്പ് ഉപയോഗിച്ച് പൊതിയുക ഇലക്ട്രോണിക് സ്വിച്ചുകൾ സ്പീഡോമീറ്ററുകളിലെ ഇൻഡിക്കേറ്റർ ഗേജുകൾ എന്നിവയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ പ്രഷർ വാട്ടർ നേരിട്ട് ഉപയോഗിക്കരുത് നനഞ്ഞ സ്പോഞ്ച് അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് പ്രത്യേകം തുടയ്ക്കുക ഇനി ഇരുചക്രവാഹനം കഴുകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പമ്പിന്റെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക സ്വിച്ച് ക്രമീകരിച്ചുകൊണ്ട് പമ്പ് പ്രഷർ മിഡിൽ പോയിന്റിലാക്കുക കുറഞ്ഞ പ്രഷർ ഉപയോഗിച്ച് വാഹനത്തെ നനയ്ക്കാം സ്പ്രേ ചെയ്യുമ്പോൾ പ്രഷർ ക്രമീകരിക്കുന്നതിന് ചില വാഷേഴ്സിന് ക്രമീകരിക്കാവുന്ന നോസിൽ ഹെഡ് ഉണ്ട് ചക്രങ്ങളിൽ സ്പ്രേ ചെയ്യുമ്പോൾ വലിയ പ്രഷറിൽ സെറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത് വെള്ളത്തിൻ്റെ പ്രഷർ ക്രമീകരിക്കാനുള്ള മാർഗമില്ലെങ്കിൽ പ്രഷർ സ്വീകാര്യമാണെന്ന് ഉപയോഗിക്കും മുമ്പ് ഉറപ്പുവരുത്തണം വലിയ ബ്രഷ് ഉപയോഗിച്ച് ചക്രങ്ങളിലും ചെയിൻ കവറിലും സോപ്പ് വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുക സീറ്റ് ബോഡി പാനലുകൾ എൻജിൻ ഏരിയ ലൈറ്റുകൾ എന്നിവ ടവൽ അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ച് സോപ്പ് സൊല്യൂഷനിൽ മുക്കി കഴുകുക പുറത്തുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ വൃത്തിയാക്കി ശേഷം പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകുക എഞ്ചിൻ്റെയും ട്രാൻസ്മിഷൻ്റെയും അടിഭാഗം കഴുകുന്നതിന് വാഹനത്തിന്റെ സൈഡ് സ്റ്റാൻഡിലേക്ക് ആക്കുക ഇവിടെ വാഹനം ഒരു റാമ്പിലാണുള്ളത് അതിനാൽ സെന്റർ സ്റ്റാൻഡിൽ തന്നെ അടിഭാഗം കഴുകുക വാഹനം നന്നായി വൃത്തിയാക്കുക പമ്പ് സ്വിച്ച് ഓഫ് ചെയ്ത് വെള്ളം ഉണങ്ങാൻ അനുവദിക്കുക വിടവുകൾക്കിടയിലെ വെള്ളം നീക്കം ചെയ്യാനായി കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുക മൃദുവായ ടവൽ ഉപയോഗിച്ച് വാഹനം വൃത്തിയാക്കുക പെയിന്റിൽ പോറൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പരിക്കൻ തുണികൾ ഉപയോഗിക്കരുത് തുരുമ്പ് പിടിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഫ്രെയിം ചക്രങ്ങൾ തുരുമ്പ് പിടിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആൻറ്റിക്കറോസീവ് ദ്രാവകം ഉപയോഗിക്കണം കൂടുതലുള്ള ദ്രാവകം തുടച്ചുമാറ്റുക അൽപ്പം ഗ്രീസ് ഉപയോഗിച്ച് ബ്രേക്ക് ക്ലച്ച് കേബിളുകൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക ജോലിസ്ഥലം വൃത്തിയാക്കുകയും ഉപകരണങ്ങൾ യഥാസ്ഥാനത്ത് വയ്ക്കുകയും ചെയ്യുക എഞ്ചിൻ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഫ്യുവൽ ടാപ്പ് ഓൺ ആക്കി വാഹനം ഓടിക്കുക വൃത്തിയാക്കിയ മോട്ടോർ ബൈക്കിനെ കഴുകുന്നിടത്തു നിന്നും നല്ല സ്ഥലത്തേക്ക് മാറ്റുക ഉചിതമായ രീതിയിൽ മോട്ടോർ ബൈക്കിനെ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് നമ്മൾ കണ്ടു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട നടപടികൾ ഒന്നുകൂടി നോക്കാം പ്ലാസ്റ്റിക് ബാഗ് ഇൻസുലേറ്റഡ് ടേപ്പ് എന്നിവ കൊണ്ട് ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ മൂടിവെക്കുക വാഹനത്തിന് ചെറിയ പ്രഷർ ഉപയോഗിച്ച് നനയ്ക്കുക ചക്രങ്ങൾ സീറ്റ് ബോഡി പാനലുകൾ എൻജിൻ ഏരിയ ചെയിൻ ഗാർഡ് ലൈറ്റുകൾ എന്നിവ സോപ്പ് ലൈനുകൊണ്ട് തുടയ്ക്കുക എഞ്ചിൻ്റെയും ട്രാൻസ്മിഷന്റെയും അടിഭാഗം കഴുകുക കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് വിടവുകൾക്കിടയിലെ വെള്ളം നീക്കം ചെയ്യുക തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായ ഫ്രെയിം ചക്രങ്ങൾ എന്നിവയിൽ ആൻറ്റിക്കറോസീവ് ലിക്വിഡ് ഉപയോഗിക്കണം ചെറിയ അളവിൽ ഗ്രീസ് ഉപയോഗിച്ച് ബ്രേക്ക് ക്ലച്ച് കേബിളുകൾ എന്നിവ ലൂബ്രിക്കേറ്റ് ചെയ്യുക ഉപസംഗ്രഹം മോട്ടോർ ബൈക്ക് കാണാൻ പുതിയതായി ഇനി ഉപഭോക്താവിന് കൈമാറാം ഈ സെഷൻ നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു